താൻ പോരാട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂവെന്ന് പി വി അൻവർ എം എൽ എ തർപ്പിച്ച് പറയുമ്പോൾ അൻവർ ലക്ഷ്യമിടുന്നത് ആരെയാണ്? മുഖ്യമന്ത്രിയാണെന്ന് വാർത്തകൾ പരക്കുമ്പോഴും ഒരു കാര്യം വ്യക്തമാണ്, മുഖ്യമന്ത്രി അല്ല അൻവറിന്റെ ടാർജറ്റ്. മുഖ്യമന്ത്രി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആ കോക്കസിനെയാണ് അതിനെ ഉപജാപക വൃന്ദമെന്നോ മാഫി എന്നോ ഒക്കെ പേട്ട് വിളിക്കുക. പക്ഷേ അങ്ങനെ ഒന്നുണ്ട്. കാരണം സംസ്ഥാനത്ത് ഭരണസേന കേന്ദ്രത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും മുഖ്യമന്ത്രി അറിയുന്നത് പലപ്പോഴും വൈകിയാണ്. ഗൺമാൻ അറിഞ്ഞാൽ പോലും മുഖ്യമന്ത്രി അറിയണമെന്നില്ല. പക്ഷേ ആ കാര്യം നടന്നു കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിൽ ചെന്ന് അതിനെ റാറ്റിഫൈ ചെയ്യാൻ തക്ക കഴിവുള്ളവരാണ് മുഖ്യമന്ത്രിയുടെ ചുറ്റും ഇപ്പോഴുള്ളത്. ആ ടീമിനെ പൊളിക്കുക എന്നതാണ് പി വി അൻവറിന്റെ മിഷൻ. അതിലാണ് അൻവർ തന്റെ ആദ്യഘട്ടം വിജയകരമായി പര്യവസാനിപ്പിച്ചിരിക്കുന്നത്. അതാണ് അൻവർ പറഞ്ഞത്, മുഖ്യമന്ത്രി പാർട്ടിക്ക് അതീതനല്ല എന്ന്, മുഖ്യമന്ത്രി നിയോഗിച്ചത് പാർട്ടിയാണെന്നും വീട്ടിൽ നിന്നല്ല മുഖ്യമന്ത്രി വന്നതെന്നും. ഇതൊക്കെ വളരെ വ്യക്തമാണ്. പാർട്ടിയിലെ ഒരു വിഭാഗത്തിൽ നിന്ന് നിരന്തര സമ്മർദ്ദങ്ങളുണ്ടായിട്ടും താൻ ദൈവത്തിനും പാർട്ടിക്കും മാത്രമേ കീഴടങ്ങൂ എന്ന് അൻവർ പറഞ്ഞതിന്റെ അർത്ഥവും അതാണ്. മുഖ്യമന്ത്രിയെ കണ്ട ശേഷം അൻവർ എലിയായി മാറിയെന്ന വിമർശനത്തിനും അൻവറിന്റെ മറുപടി വന്നു. എലി അത്ര മോശം ജീവിയല്ല, അതൊരു വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് അൻവർ ചോദിച്ചത്. മുഖ്യമന്ത്രിയെ കണ്ടതിന്റെ അടുത്ത പടിയായി പാർട്ടി സെക്രട്ടറിക്കും അൻവർ നേരിൽ കണ്ട് പരാതി നൽകി. അതോടെ പി വി അൻവർ എം എൽ എ പരാതിയിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും ഉൾപ്പെടുമെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന് വ്യക്തമാക്കേണ്ടി വന്നു. പരാതിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നും എൽ ഡി എഫ് കൺവീനർ അൻവറിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പി ശശിയുടെ വിഷയവും അൻവറിന്റെ പരാതിയിലുണ്ടെന്നും അത് അന്വേഷണ പരിധിയിൽ വരുമെന്നും കുറ്റം ചെയ്തു തെളിഞ്ഞാൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് ടി പി രാമകൃഷ്ണന്റെ അൻവറിനോടുള്ള മറുപടി. സർക്കാരിനെ വെട്ടിലാക്കുന്ന അൻവർ വിവാദത്തിൽ തെറ്റിതിരുത്തൽ നടപടികൾക്ക് പകരം പാർട്ടിയും സർക്കാരും കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുന്നതിലാണ് ഇപ്പോൾ സി പി എം കേന്ദ്ര നേതൃത്വത്തിനുള്ള ആവരാതി. പരാതികൾ തങ്ങളുടെ മുന്നിൽ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സംസ്ഥാന ഘടകം തന്നെ ഇപ്പോൾ പരിഹാരം കാണട്ടെ, ആ നിലപാടാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത്. സർക്കാരും പാർട്ടിയിലും പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം കേന്ദ്ര നേതൃത്വം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കും എം വി ഗോവിന്ദനും പരാതി നൽകിയ അൻവർ കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിട്ടില്ല. പാർട്ടിക്കുള്ളിൽ അതൃപ്തി ഉണ്ടെങ്കിലും കേന്ദ്ര നേതൃത്വം സമീപിക്കാൻ ആർക്കും ഇതുവരെ ധൈര്യമില്ല എന്നു തന്നെയാണ് കാരണം. അതാണ് പാർട്ടിക്കുള്ളിലെ അവസ്ഥ. പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തെറ്റിതിരുത്തൽ നടപടി ഉണ്ടാകണമെന്ന് കേന്ദ്ര ഘടകം നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ വിവാദങ്ങൾ പാർട്ടിക്ക് ഒട്ടും ഗുണം ചെയ്യില്ല എന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. എ ഡി ജി പിക്കെതിരെ എന്നതിനപ്പുറം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പാർട്ടി സമ്മേളനങ്ങൾ താഴെ ബ്രാഞ്ച് തലത്തിൽ നിന്ന് തുടങ്ങിയ ഈ വേളയിൽ തന്നെ അൻവർ ആരോപണം ഉന്നയിച്ചതും വളരെ നിർണായകമാണ്. കാരണം പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിൽ ശശിക്കെതിരായ ചർച്ച നടക്കട്ടെ എന്നാണ് അൻവറിനെ ഈ ദൗത്യത്തിനെ നിയോഗിച്ച മറ്റൊരു പവർ ഗ്രൂപ്പിന്റെ ലക്ഷ്യം. അതുതന്നെയാണ് ഇപ്പോൾ നടക്കുന്നതും. ബ്രാഞ്ച് സമ്മേളനങ്ങൾ വരെ ഇപ്പോൾ പി ശശിയുടെ വിഷയം ചർച്ചയാകുന്നു. പരാതികളിൽ തനിക്ക് ഒരു ഉറപ്പും എവിടെ നിന്നും ലഭിച്ചിട്ടില്ലെന്ന് അൻവർ പറയുമ്പോൾ അതിന്റെ അർത്ഥം വിഷയം പാർട്ടി ചർച്ച ചെയ്ത് നടപടിയെടുക്കട്ടെ എന്നാണ്. എ ഡി ജി പി അജിത്കുമാർ ചുമതല തുടരുമ്പോൾ നിഷ്പക്ഷ അന്വേഷണം എങ്ങനെ നടക്കുമെന്ന് അൻവറും ചോദിക്കുന്നുണ്ട്. എ ഡി ജി പിക്ക് വിധേയപ്പെട്ട് അന്വേഷണം നടത്തിയാൽ അത് മറുപടി പറയേണ്ടി വരും. ആര്? മുഖ്യമന്ത്രി. ആരോപണങ്ങളിൽ സത്യസന്ധമായ അന്വേഷണം വേണം. അതിന്റെ ഉത്തരവാദിയാരാണ്? മുഖ്യമന്ത്രി തന്നെ. ഒടുവിൽ അൻവറിന്റെ വക ഒരു സർട്ടിഫിക്കറ്റ് കൂടി, അന്തസ്സുള്ള പാർട്ടിയും മുഖ്യമന്ത്രിയുമാണെന്ന്. പോലീസിനുള്ളിലെ ലോബിക്കെതിരായ വിപ്ലവമായി ഇത് മാറണമെന്ന് അൻവർ പറയുന്നു. മുഖ്യമന്ത്രിയുടെ ചുറ്റുമുള്ള ആ പവർ മാഫിയ ജോലി മതിയാക്കണം. പാർട്ടിക്കുള്ളിലെ പുഴുക്കുത്തുകൾ എടുത്തു കളയണം. പാർട്ടിയെ സംശുദ്ധമാക്കണം. ഇതാണ് അൻവറിലൂടെ ആ പവർ ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത്. ഇതൊക്കെ സ്വന്തം പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് മാത്രം അൻവറിനോട് പറയാൻ പാർട്ടിക്ക് സാധിക്കില്ല. കാരണം അൻവർ പാർട്ടിയിൽ ഒരിടത്തും അംഗമല്ല, സ്വതന്ത്രനാണ് അൻവർ. അതുതന്നെയാണ് ഒരു ഇടതു സ്വതന്ത്രന്റെ പവർ.